അല്ലെങ്കിൽ ഈ തിരുത്താം. ഈ തൗഹീദിനെ കുറിച്ച് എനിക്ക് എനിക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റും ബ്രദർ, എന്താണ് ഈ തൗഹീദ്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? എനിക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി ബ്രദറിൻ്റെ അടുത്ത്, ഞാൻ ഈ ആ ഇതിനകത്ത് എനിക്ക് ഈ ഒരു എനിക്ക് ബ്രദർ സംസാരത്തിൽ മനസ്സിലായത് ഇങ്ങനെയാണ്, ഞാൻ അതാണ് പറഞ്ഞത്. എന്താണ് തൗഹീദ് കൊണ്ട് ബ്രദർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രദർ, തൗഹീദിന്റെ തൗഹീദ് കൊണ്ട് അർത്ഥം ഇവിടെ വണ്ണസ് വളരെ അല്ലെങ്കിൽ വണ്ണസ് അല്ലെങ്കിൽ യൂണിക്നെസ് എന്നൊക്കെയാണ് തൗഹീദിന്റെ അർത്ഥം. അതായത് കൂടിച്ചേരുന്ന ഒന്ന്. ഇവിടെ അള്ളാഹുവിന്റെ ഏകത്വം എന്ന് പറയുമ്പോൾ അള്ളാഹു ഏകനാണ്. എങ്ങനെയാണ് ഏകൻ? കൂടിച്ചേർന്ന ഒന്നാണോ അതോ മറ്റു തരത്തിലാണോ? എന്താണ് അള്ളാഹുവിന്റെ ഏകത്വം? ഈ വിഷയത്തിലായിരുന്നു നമ്മൾ ഇവിടെ ചർച്ച തുടങ്ങിയത്. ബ്രദറെ, അതൊരു മനസ്സിലായോ? കൂട്ടിച്ചേരലാവില്ലല്ലോ ബ്രദറെ. ഒരു ആ അപ്പൊ ദൈവത്തിന്റെ മുഹമ്മദ് മുഹമ്മദ് പ്രവാചകനാണ് എന്ന് അതെ പറയുന്നത് അവർ മുഹമ്മദ് തമ്മിൽ അത് കൂടിച്ചേരുന്നു. കേൾക്കാൻ. അപ്പൊ മുഹമ്മദ്, അപ്പൊ ഞങ്ങളാരും? ദൈവം അതല്ല, യഹോവയെ ഞാനൊരു ഫോർ എക്സാമ്പിൾ പറഞ്ഞു. ഏകദേവമാണ്. ഞാൻ ഒരു ബ്രദറെ ബ്രദറെ ഒരു സെക്കൻഡ് റിയാസ്, ഒരു സെക്കൻഡ്. ഞങ്ങളാരും യഹോവ ഏകദൈവമാണെന്ന് പറയാനായിട്ട് യഹോവ ഏകദൈവമാണ്, മോശ അവന്റെ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ ആരും പറയാറില്ല. യഹോവ ഏകദൈവമാണ്, ഏലിയ അവന്റെ പ്രവാചകനാണ് എന്നൊന്നും പറയാറില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സത്യദൈവത്തിന്റെ പ്രവാചകന്മാരാണ്. അത് അവരുടെ പ്രവചനങ്ങളും അവരുടെ പ്രമാണങ്ങളും എടുക്കേണ്ടി വരുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഏലിയ പ്രവാചകൻ അല്ലെ യെശയ്യ പ്രവാചകൻ അല്ലെങ്കിൽ ജെറമ്യ പ്രവാചകൻ പ്രവചിച്ചു എന്ന് പറയുന്നത്. അപ്പോഴും അവിടെ ഞങ്ങളുടെ ദൈവത്തിന് ഈ പ്രവാചകന്മാരുടെ സപ്പോർട്ട് വേണ്ട. ഈ പ്രവാചകൻ ജെറമ്യ പ്രവാചകനാണെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ യഹോവ ദൈവമാകുമെന്ന് ഞങ്ങൾക്കൊരു കൺസെപ്റ്റ് ഇല്ല, യഹൂദന്മാർക്കില്ല. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് യഹോവ ദൈവമായത് അല്ലെങ്കിൽ യഹോവ ഏക ദൈവമാണ് എന്നൊരു കോൺസെപ്റ്റ് ഞങ്ങൾക്കില്ല. അപ്പൊ നീ എന്നാൽ ഇസ്ലാമിന്റെ പ്രമാണത്തിന് അതൊരു സഹാബി വന്ന് മുഹമ്മദിനോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് തൗഹീദ്? അപ്പൊ തൗഹീദ് എന്താണെന്ന് മുഹമ്മദിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ മുഹമ്മദ് കൊടുക്കുന്ന മറുപടിയാണ് അള്ളാഹു ദൈവമാണെന്നും ഞാൻ അവന്റെ അള്ളാഹു പ്രവാചകനാണ് അള്ളാഹു ദൈവമാണെന്നും മുഹമ്മദ് പ്രവാചകനാണെന്നും വിശ്വസിക്കുന്നത് മാത്രമാണ് തൗഹീദ്. അപ്പൊ മുഹമ്മദ് ഇല്ലാതെ, മുഹമ്മദ് പഠിപ്പിക്കുകയാണ്, മുഹമ്മദിന്റെ പേരില്ലാതെ ഒരിക്കലും തൗഹീദ് പൂർണ്ണമാകില്ല. അപ്പൊ അവിടെ അവിടെ ഒരു ഒരു കൂടിച്ചേരൽ വന്നു, മുഹമ്മദിനോട് കൂട്ടിച്ചേർത്തെങ്കിൽ മാത്രമേ മുഹമ്മദിന്റെ പ്രവാചകത്വം അള്ളാഹുവിന്റെ ഏക ദൈവത്വത്തിൽ കൂട്ടിച്ചേർത്തെങ്കിൽ മാത്രമേ അവിടെ അള്ളാഹു ഏക ദൈവമാകുകയുള്ളൂ, അല്ലാഹു ഒരിക്കലും തൗഹീദ് പൂർണ്ണമാകത്തില്ല. ഇത് നിങ്ങളുടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നത് സഹീഹ് ബുഖാരി 53, വേണേ സുന്നാ ഡോട്ട് കോമിൽ പോയി നോക്കിക്കോളൂ. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമേ ഞാൻ ഈ പറയുന്നത്. ഇത് മുഹമ്മദിനോട് ഒരു സഹാബി ചോദിച്ച ചോദ്യത്തിന് മുഹമ്മദ് കൊടുത്ത മറുപടിയാണ്, അല്ലാതെ ഞങ്ങളാരും ഉണ്ടാക്കി പറഞ്ഞതല്ല. അപ്പൊ എന്താണ് അള്ളാഹുവിന്റെ ഏകത്വം? മുഹമ്മദ് പ്രവാചകനാണെങ്കിൽ മുഹമ്മദൂടെ കൂടിച്ചേർന്ന് മുഹമ്മദിന്റെ പ്രവാചകത്വം കൂടെ കൂടിച്ചേർന്ന് വരുമ്പോഴാണ് അള്ളാഹു ഏകദൈവമാകൂ. അങ്ങനെ അല്ല എങ്കിൽ താങ്കൾക്ക് താങ്കളുടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഓക്കെ, നബിൽ ബദറിലേക്ക് ഞാൻ വരുന്ന മുമ്പായിട്ടെ, നബിൽ ബദറിലേക്ക് വരുന്ന മുമ്പ് ബാറോസ് ബദർ ഒന്ന് രണ്ട് പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തത്, ചാക്കോ പാസ്റ്റർ ബ്ലിങ്ക് ചെയ്ത അവരിലേക്ക് പോയിട്ട് ഞാൻ നബിൽ ബദറിലേക്ക് വരാം. റിയാസ് ബദറിന്റെ ഒപ്പീനിയൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. മുഹമ്മദ് നബിയും എന്താ പറയാ അള്ളാഹും കൂടെ ചേർന്നാണ് തൗഹീദ് എന്നുള്ള നിലയിൽ പറഞ്ഞു. ഓക്കെ, ബാറോസ് ബദർ അല്ല യവനെ, എനിക്കൊരു സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കി ചോദിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് റിയാസ് ബ്രദറിനോട്ട് ഞാൻ പോകുന്നില്ല, ഞാൻ ഇല്ല നബീലിനോടാണെങ്കിൽ നബീലിനോട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എബൻ ബ്രദറെ ചാക്കോ പാസ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചോളാം. അപ്പൊ നബീൽ പറയുമ്പോൾ അതുകൂടെ ചാക്കോ പാസ്റ്റർ പറയും. ചാക്കോ പാസ്റ്റർ പറയും. അല്ല അതെ, അത് സംഭവം ഇതാണ്. അതായത് ഒരു ഒരു ഹദീസ് കൂടെ ഞാൻ വേണമെങ്കിൽ സൂചിപ്പിക്കുക. അതായത് ഈ മുഹമ്മദ് അള്ളാഹുവും അള്ളാഹുവും മുഹമ്മദും, മുഹമ്മദും അള്ളാഹും അള്ളാഹുവും മുഹമ്മദും, ഇതാണ് ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ഒഴിവാക്കാം, പക്ഷെ മുഹമ്മദിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇസ്ലാമിക വിശ്വാസം. ഇത് ഈ ഇസ്ലാമിക മതത്തിനകത്ത് രൂഢമൂലമായി കിടക്കുന്നതായ ഒരു വസ്തുതയാണ്. ഇതിനെ തമസ്കരിച്ചിട്ടാണ് ഇവര് ഈ തൗഹീദും അഹദും ഏകനും എന്ന് പറയുന്ന സിദ്ധാന്തം കൊണ്ടിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? രണ്ടുപേരും ഞാൻ പറയാം, ഈ സയാമേസ് ഇരട്ടകളെ ശസ്ത്രക്രിയ ചെയ്ത് രണ്ടാക്കാം. ചിലയിടത്തൊക്കെ രണ്ടാക്കുന്നുണ്ട്, ചിലയിടത്തൊക്കെ രണ്ടാക്കുമ്പം മരണം സംഭവിക്കുന്നുണ്ട്. പക്ഷെ രണ്ടാക്കാം, വൈദ്യശാസ്ത്രം അങ്ങനെ രണ്ടാക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിനെ മുഹമ്മദ് രണ്ടാക്കാൻ ഒക്കത്തില്ല. അപ്പൊ തത്വത്തിൽ ഏകൻ അല്ലെങ്കിൽ അള്ളാഹു ഒരുവനാകുന്നു എന്ന് പറയുന്നതായ സിദ്ധാന്തം ഇസ്ലാമിലില്ലേ ഇല്ല. ഒരു ഹദീസ് ഞാൻ വായിച്ചാൽ ഇവിടെ നിർത്താം. മുസ്ലിം 1223, സഹീഹ് മുസ്ലിം 1223, അബു ഹുറൈറയിൽ നിന്ന് നബി അരുളി, ആർ എന്നെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവെ അനുസരിച്ചു, ആർ എന്നെ ധിക്കരിച്ചുവോ അവൻ അള്ളാഹുവെ ധിക്കരിച്ചു. എന്താ ഇതിന്റെ മീനിങ്? വല്ല മനസ്സായോ? അള്ളാഹ് ആ ഏതൊരു മനുഷ്യൻ മുഹമ്മദിനെ അനുസരിച്ചുവോ അത് അള്ളാഹുവിനെ അനുസരിച്ചതിന് തുല്യമാണ്. ആര് മുഹമ്മദിനെ ധിക്കരിച്ചുവോ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചതിന് തുല്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയുന്നു, സയാമി സിരട്ടുകളെ വേർപെടുത്താം, പക്ഷെ അള്ളാഹുവിനെയും മുഹമ്മദിനെയും വേർപെടുത്താൻ കഴിയത്തില്ല. കെട്ടുപിണഞ്ഞ് ചുരുണ്ടുകൂടി കിടക്കുക, അതാണ് ഈ സഹോദരന്മാർ ഇവിടെ കൊണ്ടുകൊണ്ട് പറയുന്നത്. മനസ്സിലാകും? അപ്പൊ ഏകൻ
ഒരുവൻ അള്ളാഹു ഏകനാകുന്നു എന്ന് പറയുന്ന സിദ്ധാന്തം എന്ന് പറയുന്നത് ഇസ്ലാമിനകത്തില്ല. അത് നാട്ടുകാരെ കബളിപ്പിക്കാൻ മതപണ്ഡിതന്മാർ പറയുന്ന വ്യാജമാണെന്നും ഇവർ രണ്ടുപേരും കൂടാണ് ഇതിനകത്ത് കെട്ടുപിണഞ്ഞു കിടക്കുന്നതുമാണ് ഇതുവരെയുള്ള ചർച്ചയിൽ മനസ്സിലാകുന്നത്. അങ്ങനെ തന്നെയാണ് ഇസ്ലാമിൽ, അതിന് കൃത്യമായ ആയത്തുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി എനിക്ക് സംസാരിക്കാവോ? ഓക്കെ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ചോദ്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, അത് എനിക്ക് ഒന്ന് മനസ്സിലാക്കി തരാനാണ്. നബീലിന് ഇച്ചിരി എളുപ്പമാവെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം ഞാനൊരു ഇപ്പം ദൈവം എന്താ ഒരു വിശ്വാസത്തിലും പെടുന്ന ആളല്ല, ഒരു ക്രിസ്ത്യാനിയല്ല, ഒരു മുസ്ലിമല്ല, ഒരു വിശ്വാസത്തിലും പെടുന്ന ആളല്ല. പക്ഷെ എങ്കിൽ കൂടി ഞാൻ ദൈവം ഉണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പം ഞാൻ മുഹമ്മദിൻ്റെ ദൈവമായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അള്ളാഹു ആ അള്ളാഹു അല്ലെങ്കിൽ മുഹമ്മദ് പറയുന്ന അള്ളാഹു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ മുഹമ്മദിൻ്റെ പ്രവാചകത്വം അംഗീകരിക്കുന്നില്ല. അപ്പൊ തൗഹീദ് പ്രകാരം അത് കറക്റ്റ് ആവുമോ? അതിന്റെ കൂടെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചാട്ടോ, ഈ ഷഹ കലിമയില് മുഹമ്മദിനെ ഒഴിവാക്കിയിട്ട് ഞാൻ ഈസാ നബിയിൽ വിശ്വസിക്കുന്നു. ഈസാ നബി മുസ്ലിമാണല്ലോ. അപ്പോൾ ഈസാ നബിയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈസാ നബിയും പാപമില്ലാത്ത ആളാണല്ലോ. ഈസാ നബിയും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണല്ലോ. അപ്പോൾ ഈസാ നബിയിൽ വിശ്വസിച്ചാൽ ആ തൗഹീദ് പൂർണ്ണമാവില്ലേ? അല്ല, അതല്ല അതല്ല ഞാനിവിടെ പറഞ്ഞ സ്പെസിഫിക്. എന്റെ ക്വസ്റ്റ്യൻ വേറെ അല്ലോ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ കൊറേ സമയമായിട്ട് പലരും ചോദിക്കല്ലേ, ഞാനിപ്പോ പറയാണ്. അപ്പം അതിന് അറബിക് ടേം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. പിന്നെ ഈ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി പറയുന്ന ഷഹാദത്ത് എന്താന്ന് വെച്ചാല് അറബിക് ടേം തന്നെ ഞാൻ വായിച്ചിട്ട് അതിന്റെ ഇതും കൂടെ പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതിന്റെ കൂടെ ഞാൻ ഒന്നും കൂടെ കൂട്ടാണ്, വ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് വ അഷ്ഹദു അന്ന അബ്രഹാം റസൂലുള്ളാഹ് അല്ലെങ്കിൽ ഇബ്രാഹിം റസൂലുള്ളാഹ് വ അഷ്ഹദു അന്ന ദാവീദ് റസൂലുള്ളാഹ്. ഇങ്ങനെ പറയുന്നതാണ് ഇസ്ലാമിന്റെ തൗഹീദ്. ഇനി ഞാൻ പറഞ്ഞുതരാം, ഈ തൗഹീദ് എന്ന് പറയുന്നത് ഈ ഷഹാദത്തിന്റെ രണ്ട് പാർട്ടാണ്. ഇതിൽ ആദ്യത്തെ ഭാഗമാണ് തൗഹീദ്, രണ്ടാമത്തെ ഭാഗത്തിന് റിസാലത്ത് എന്നാ പറയാം. റിസാലത്ത് എന്നാ പറയാ എന്ന് വെച്ചാല് പ്രൊഫറ്റ്ഹുഡ് എന്ന് പറയും നമ്മളതിന്. രണ്ടാമത്തെ ഭാഗം ഈ പറയുന്ന ഷഹാദത്ത്, ഒരു വിശ്വാസിയുടെ ഷഹാദത്തിന് രണ്ട് പാർട്ടാ ഉള്ളത്. അതിന്റെ ആദ്യ ഭാഗമാണ് തൗഹീദ്, രണ്ടാമത്തെ ഭാഗമാണ് റിസാലത്ത്. അതേസമയത്ത് ആദ്യ ഭാഗമാണ് ഏകദൈവ വിശ്വാസം, ഈ പറയുന്ന ഈ പ്രപഞ്ചനാഥനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് തൗഹീദ്. അതാ തൗഹീദ് എന്ന് പറയുന്ന അറബി പദത്തിന്റെ അർത്ഥം വഹദ എന്ന് പറയുന്ന ഏകൻ എന്ന് പറയുന്നതിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാവുന്ന ആ നിങ്ങൾക്ക് അതിന്റെ ഗ്രാമാറ്റിക്കലായിട്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാവും തൗഹീദ് എന്ന് പറയുന്ന പദം എങ്ങനെയാണ് വന്നത് നോക്കി പരിശോധിച്ചാൽ മനസ്സിലാവും. അത് അഹദ എന്നുള്ള പദത്തിൽ നിന്നാണ് തൗഹീദ് എന്ന് പറയുന്ന പദം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം റിസാലത്താണ്, അത് പ്രവാചകത്വമാണ്. അവിടെ പറയുന്ന മുസ്ലിങ്ങളുടെ ഷഹാദത്തിന്റെ അടിസ്ഥാനം തന്നെ ഞാനതിന് മലയാളത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏകനാഥനായ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു, കൂടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രവാചകനിൽ ആ പ്രവാചകൻ ആ ദൈവത്തിന്റെ ദൂതൻ മാത്രമാണ് എന്നുകൂടെ വിശ്വസിക്കണം. ദൂതൻ മാത്രമാണ് എന്നാ പറയുന്നത് അവിടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. മുഹമ്മദ് വെറും ഒരു പ്രവാചകൻ മാത്രമാണ്, അതാണ് അതിന്റെ കണ്ടന്റ്, മനസ്സിലായോ? അതേപോലെ തന്നെ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്നിരിക്കുന്ന സമൂഹത്തിന് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ്. അതിനു മുമ്പ് തെളിവ് ഞാൻ പറഞ്ഞുതരാം. തെളിവ് ഞാൻ തുടങ്ങിയത് എന്താ അറിയാവോ? ആദ്യം ഏത് പ്രവാചകനാണോ, അതായത് അബ്രഹാം ഇബ്രാഹിം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇബ്രാഹിം അല്ല അള്ളാഹു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒപ്പം തന്നെ ഇബ്രാഹിം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദാവൂദ്
അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ശഹദ കലിമ താങ്കൾ ഏത് പ്രമാണത്തിൽ നിന്ന് എവിടെ നിന്ന് എടുത്തിട്ട് കാണിക്കും? താങ്കൾ ഒന്ന് കാണിച്ചു തരുമോ അങ്ങനെ ആരെങ്കിലും ഈ ശഹദ കലിമ കാണിക്കട്ടെ. നവീൽ കാണിക്കും, നവീൽ എടുത്തിട്ട് സംസാരിക്കും, എടുത്തിട്ട് സംസാരിക്കും. അല്ല അല്ല, ഈ ശഹദ കലിമയായിട്ട് ഇത് ചൊല്ലുന്നത് പോലെയുള്ള കാര്യം അതൊന്ന് എടുത്തിട്ടൊന്ന് കാണിക്കും. ഓക്കെ, മൂന്നാം ഖുറാനിലെ മൂന്നാം പിന്നെ സൂറത്തില് അല്ലെ, മൂന്നാം ചാപ്റ്റർ വേഴ്സ് 64 മൂന്നിന്റെ 54 അല്ലേ? നബിലെ മൂന്നിന്റെ 54 നിങ്ങൾ പരിശോധിച്ച് വെച്ചാണ്, ഇത് 64 ആണ്. വേദക്കാരെ, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ സമമായമുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. അതായത് അല്ലാഹു അല്ലാതെ അല്ലാഹുവെ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനും പങ്കു ചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലരെ അല്ലാഹുവിന് പുറമെ രക്ഷിതാക്കളാക്കായിരിക്കും. ഇതിലെവിടാ സുഹൃത്തെ നിങ്ങൾ പറഞ്ഞാണക്കുള്ള വിവരക്കേട് പറഞ്ഞത്? വേദക്കാരെ, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സമമായുള്ള വാക്യത്തിലേക്ക് നിങ്ങൾ വരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലെങ്കിലോ? ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും സൗകര്യമില്ല. ഇവിടെ മുഹമ്മദ് അള്ളാഹു പറഞ്ഞെന്ന് പറഞ്ഞ് ബെഡായി അടിക്കുന്നത് എന്റെ ചോദ്യം ഇതല്ല സുഹൃത്ത്. എന്നിട്ട് വീണ്ടും പറയാണ്, അതായത് അള്ളാഹുവെ അല്ലാതെ കുറേശികളുടെ മൂന്ന് പെമ്മക്കളുടെ ബാപ്പിച്ചായ അല്ലാതെ നാം ആരാധിക്കുകയും, അതായത് ക്രിസ്ത്യാനികൾ ആരാധിക്കണം, നാം ആരാധിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും. ക്രൈസ്തവർ വിശ്വസിക്കുന്ന യഹൂദർ വിശ്വസിക്കുന്ന ദൈവത്തിൽ അവർ യാതൊന്നിനെയും പങ്കു ചേർത്തിട്ടില്ല. എന്നാൽ കുറേശികൾ പങ്കു ചേർത്തതിന് അങ്ങനെ ഒരു പങ്കാളി ഇല്ല എന്നും പറഞ്ഞു, മൂന്ന് പെമ്മക്കൾ ഇല്ല എന്നും പറഞ്ഞു എടുത്ത് പുറത്താക്കിയിട്ട് ഏകനാക്കിയത് നിങ്ങളാ. അതും ഞങ്ങളും തമ്മിൽ എന്ത് സമവാക്യം വരണമെന്നാണ് ഖുറാനും മുഹമ്മദും നിങ്ങളും പറഞ്ഞു വരുന്നത്? ഞങ്ങൾക്കത് മനസ്സിലായില്ല. ഇതിനകത്ത് എവിടെയാണ് ഷഹദ കലിമയുള്ളത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് നബീല് പറഞ്ഞ ഉത്തരം എവിടെയാണ് നബീൽ അതിനകത്ത് കിടക്കുന്നത്? 3:64 താങ്കൾ അതൊന്ന് വായിച്ചു കേൾപ്പിച്ചു തന്നെ. ഓക്കെ, നബീൽ അത് എക്സ്പ്ലെയിൻ ചെയ്യൂ, നബീൽ അത് എക്സ്പ്ലെയിൻ ചെയ്യൂ, ബാക്കി എല്ലാവരും കേട്ടു. നബീൽ അത് പറഞ്ഞു, ഞാനത് പറഞ്ഞത്, നമ്മളിപ്പോ അവിടെ ആ ആയത്തിൽ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ബ്രദർ ജെയ്സ് ബ്രദർ വായിച്ച ആയത്തിൽ എന്താ പറയുന്നത്? ഒരു വിശ്വാസിയോട് പറയാൻ പറയാണ്, എന്താണ്, വേദക്കാരെ നിങ്ങൾ വരൂ, എന്തിലേക്ക് വരൂ, തൗഹീദിലേക്ക് വരൂ എന്നവിടെ പറയുന്നത്. റിസാലത്ത് വേറെ വിഷയമാണ്, അതിൽ ഞാൻ ആയത്ത് കൊണ്ടുവരാം. റിസാലത്തിന്റെ വിഷയത്തിൽ അബ്രഹാമിനെ കുറിച്ചിട്ട് പരാമർശങ്ങൾ ഖുറാനിലുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മോസസിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ നിങ്ങൾക്കറിയാം, യേശുവിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, പ്രവാചകന്മാരെ പറഞ്ഞ കാര്യങ്ങൾ നബിലെ നബിലെ ഈ തത്വവും തൗഹീദും ഒന്ന് തന്നെയാണോ? പോയിന്റ് മാറിയതല്ല, അതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുള്ള കാര്യം ചോദിച്ചേ. ഈ തത്വവും തൗഹീദും ഒന്ന് തന്നെയാണോ? ഇവിടെ ചോദ്യം, ഇവിടെ തൗഹീദാണ് ഇവിടുത്തെ വിഷയം. മൂന്നിന്റെ അറുപത്തിനാലില് തൗഹീദിനെ പറ്റി പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് ഒരു മിനിറ്റ് മുഹമ്മദ് ജീവനോടെ ഇരിക്കുന്ന സമയത്ത് മുഹമ്മദിന് വഖ്യ കിട്ടിയെന്നും പറഞ്ഞ് മുഹമ്മദ് ഇറക്കുന്ന ഉടായ്പാണ് താങ്കൾ ഈ 3:64 വായിച്ചത്. 3:64 അപ്പൊ ഒരു സെക്കൻഡ് ഞാൻ നബീലിന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ടൈം തരാം, അന്നേരം നമ്മളാരും കേറില്ല. പ്ലീസ് ജയ്സ് ബ്രദർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ, കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നബീലിലേക്ക് പോകണം. ഒന്നാമത്തെ സൂറ മുതല് 114 സൂറ വരെ മുഹമ്മദിന് ഉടായ്പാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് ജീവനോടെ ഇരിക്കുന്ന സമയത്ത് മുഹമ്മദ് ഇറക്കുന്ന അടുത്തൊരു ഉടായ്പാണ് 3:64. അതേ മുഹമ്മദ് തന്നെയാണ് ജീവനോടെ ഇരിക്കുന്ന സമയത്താണ് മുഹമ്മദിനോട് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്നത് എന്താണ് തൗഹീദ് എന്ന്. അപ്പൊ ഇവിടെ നബീൽ പറഞ്ഞാണക്കല്ല മുഹമ്മദ് പറയുന്നത്. മുഹമ്മദ് പറയുന്നത് എന്താണ്? അള്ളാഹു ദൈവമാണെന്നും മുഹമ്മദ് അവന്റെ പ്രവാചകനാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ്. ഇവിടെ നബീൽ പറയുന്നത് എന്താണ്? നമുക്കും നിങ്ങൾക്കും ഒരു സമവായത്തിലേക്ക് വരാൻ, അതായത് ഖുറൈശികളുടെ മൂന്ന് പെമ്മക്കളുടെ വാപ്പിച്ച് ആരാധിക്കുന്ന സമവായത്തിലേക്ക് ക്രിസ്ത്യാനികളെ വിളിക്കുന്ന മണ്ടനായ മുഹമ്മദിനാണ് താങ്കൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതല്ല ഇവിടെ ചോദ്യം. അവിടെ എവിടെയാണ് തൗഹീദ്? മുഹമ്മദ് ജീവനോട് ഇരിക്കുന്ന സമയത്ത് മുഹമ്മദ് പറയുകയാണ് ഞാൻ പ്രവാചകനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ തൗഹീദ് പൂർണ്ണമാകൂ. ഇവിടെ നിങ്ങൾ എന്താണ് കൊണ്ടുവയ്ക്കാൻ പോയിരിക്കുന്ന പോയിന്റ്? ഇവിടെ മുഹമ്മദ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നില്ല, മുഹമ്മദിന്റെ പ്രവാചകത്വത്തെ പറ്റി ഇവിടെ പറയുന്നില്ല. അപ്പോൾ അവിടെ തൗഹീദിനെ പറ്റിയും സൂചനയില്ല. താങ്കൾ ഇത് കൊണ്ടുവരുന്ന ഇത് പ്രകാരമാണ് ഇതാണ് ശരിയെങ്കിൽ, ഖുറാനാണ് ശരിയെങ്കിൽ മുഹമ്മദ് പറഞ്ഞ ഹദീസ് സഹീ ബുഖാരിയുടെ ഹദീസ് നുണയാകും. സഹീ ബുഖാരിയുടെ ഹദീസ് നുണയായാൽ മുഹമ്മദ് നുണയനാകും. മുഹമ്മദ് നുണയനായി കഴിഞ്ഞാൽ മുഹമ്മദ് കൊണ്ടുവന്ന ഖുറാൻ നുണയാകും. ഖുറാൻ നുണയായി കഴിഞ്ഞാൽ മുഹമ്മദ് കൊണ്ടുവന്ന അള്ളാഹു ഏറ്റവും പമ്പര നുണയനാകും. താങ്കൾ തീരുമാനിച്ച ഏതാണ് ശരിയെന്നുള്ളത്.
ഞാൻ സമയം കൊടുക്കണം, വേറെ ആരും ഇടയ്ക്കാറില്ല. പ്ലീസ് ഓക്കെ നബീൽ പറയൂ. ജയ്സ് ബ്രദർ, ഞാൻ തുടക്കം മുതൽ സംസാരിച്ചു തുടങ്ങിയ തന്നെ മുസ്ലിങ്ങളുടെ ഷഹാദത്ത് വിശദീകരിച്ചുകൊണ്ടാണ്. മുസ്ലിങ്ങൾ ഒരു മനുഷ്യൻ മുസ്ലിമാണെന്ന് പറയാൻ അവന്റെ അടിസ്ഥാനപരമായി സാധാരണ പറയുന്ന ഒരു കാര്യമാണ് ഷഹാദത്ത്. ആ ഷഹാദത്തിനെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു. ആ ഷഹാദത്തിന്റെ ആദ്യ പാട്ട് ദൈവമല്ലാതെ, ഈ പറയുന്ന പ്രപഞ്ച ലോക രക്ഷിതാവായ ദൈവമല്ലാതെ വേറെ ആരും ആരാധനയില്ല, ഇതാണ് തൗഹീദ്. രണ്ടാമത്തെ പാട്ടെന്താണെന്നറിയോ? ഈ പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൈവത്താൽ പറഞ്ഞേക്കപ്പെട്ട പ്രവാചകനാണ്. ഇത് റിസാലത്താണ്. തൗഹീദ് വേറെയാണ്, റിസാലത്ത് വേറെയാണ്. ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യാണ് ജയ്സ് ബ്രദർ, ഒരു സെക്കൻഡ്. ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യാം. ഈ നബിൽ ഈ 64 എന്തിനെടുത്ത അറുപത്തിനാലെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, അവിടെ പറയാണ് ഈ പറയുന്ന നിങ്ങൾ ആരോപിക്കുന്ന മുഹമ്മദ് നബിയുടെ വായിലൂടെ വന്ന ഖുർആനിൽ ഒരു വചനം പറയാണ്, പിന്നെ വേദക്കാരെ നിങ്ങൾ ഞങ്ങൾക്കും നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. അതെന്താ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം? വേദക്കാരെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സമമായുള്ള ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവീൻ. അതായത് അള്ളാഹുയിലും അല്ലാതെയും നാം ആരാധിക്കാതിരിക്കുകയും അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും. ഇത് അള്ളാഹുവിന്റെ കാര്യം പറഞ്ഞ ഒരു മിനിറ്റ് പറയട്ടെ. ഞാനത് പറഞ്ഞോട്ടെ. ജയ്സ് ബ്രദർ പറഞ്ഞതാ നബീൽ ബ്രദറിന് ക്ലിയർ ആയില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. അവിടെ ജയ്സ് ബ്രദർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അതായത് അള്ളാഹുയെ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുകയും. ഒരു ഏത് വേദക്കാരാണ് അള്ളാഹുവിനെ ആരാധിച്ചിട്ടുള്ളത് ബ്രോ? അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും നമ്മളിൽ ചിലർ ചിലരെ അവർ അള്ളാഹുവിന് പുറമെ രക്ഷിതാക്കളാക്കാതിരിക്കുകയും ചെയ്യുക. ഇവിടെ ഈ പറയുന്ന കാര്യത്തിൽ യാതൊരുവിധമായ ബന്ധങ്ങളും ക്രിസ്ത്യാനിക്കോ യഹൂദനോ ഇല്ല. ഇത് പറയുന്നത് ആരോടാണ്? ഈ സംഭവം എന്താണ് ബ്രദർ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഇത് കൊണ്ട് സമമാക്കി എടുക്കാൻ പറ്റുക? അവിടെ ഉണ്ടല്ലോ, പിന്നെ എവൻ ബ്രദറെ, അവിടെ നമ്മള് അള്ളാഹു എന്ന് പറയുന്ന പദം, അറബിക് പദം, അല്ലെങ്കിൽ അറബി രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അറബി സംസാരിക്കുന്ന നാടുകളിൽ സംസാരിച്ചിരിക്കുന്ന ആ പദത്തെ കുറിച്ചിട്ടാണ് ഡിസ്കഷൻ എങ്കിൽ അത് വേറെ ഡിബേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. ഇവിടെ ഞാൻ അതൊന്നല്ല പറഞ്ഞു. ഞാൻ ആദ്യം തുടക്കം മുതലേ പറഞ്ഞു, സർവലോക രക്ഷിതാവായ ദൈവം, ഏകനായ ആ ദൈവത്തിൽ വിശ്വസിക്കുക, അതാണ് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള കോമൺ ടേംസ് അല്ലേ. കം ടു ദ കോമൺ ടേംസ്. എന്താ നമുക്കും നിങ്ങൾക്കും ഇടയിലുള്ള കോമൺ ടേംസ്? എന്താ? യേശുവിനെ പറഞ്ഞയച്ച ദൈവം, മുഹമ്മദിനെ പറഞ്ഞയച്ച ദൈവം. ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഇതാണ് തെറ്റാണ് ബ്രോ. അത് ഏത് ക്രിസ്ത്യാനിയാണ് ഇങ്ങനെ അംഗീകരിച്ചിട്ടുള്ളത്? അല്ല, ക്രിസ്ത്യാനി അംഗീകരിക്കണം. ഏത് ക്രിസ്ത്യാനിയാണ്? അല്ല അല്ല അല്ല, അര മിനിറ്റ്, അപ്പൊ തന്നെ അത് തെറ്റിയില്ലേ? എന്നാ പിന്നെ തെറ്റിയില്ലേ? അവിടെ അപ്പം അര മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം നബീലിന്, അവിടുത്തെ തെറ്റ് ഞാൻ പറഞ്ഞുതരാം നബീലെ. അത് തെറ്റല്ലേ അപ്പൊ പിന്നെ? ആ ആയത്തന്നെ തെറ്റല്ലേ? ക്രൈസ്തവ അത് അംഗീകരിക്കാത്ത ക്രൈസ്തവനോട് വിളിച്ചു പറയാൻ വേണ്ടി മുഹമ്മദ്. അല്ല അപ്പൊ പിന്നെ എങ്ങനെ അവര് തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നത് അവിടെ എങ്ങനെയാ ബ്രദറെ? അത് ആ ആയത്ത് തന്നെ തെറ്റല്ലേ? വിളിക്കണത് വേദക്കാരെ എന്ന് വിളിച്ചിട്ട് പറയാനാ പറയേണ്ടത്? എന്താ പറയേണ്ടത്? എന്താണ് ഞാൻ പറയേണ്ടത്? സമമായുള്ള വാക്യത്തിലേക്ക് വരുവീൻ. അതെങ്ങനെയാ സമമാകുന്നത്? അതാ എന്നെയും താങ്കളെയും സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് വരുവീൻ, ഇതാണ് അതിന്റെ വാക്കം. ഞാൻ ആ വാക്ക് വേദക്കാരെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള സമമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവീൻ. അവിടെ എവിടെ എന്ത് സമമെന്ന് ഉദ്ദേശിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, എന്നെയും താങ്കളെയും എബൻ ബ്രദറിനെയും നബീൽ അബ്ദുൾ റസാഖിനെയും സൃഷ്ടിച്ച ആ ദൈവത്തിലേക്ക് നിങ്ങൾ വരുവീൻ, അവനിൽ ആരും പങ്കു ചേർക്കാതിരിക്കുവീൻ. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല ബ്രോ, അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. എന്തിനാണ് ഈ പറയുന്നത്? അല്ല വായിക്കാം, ഞാൻ ഒന്നും വായിക്കാം. വേദക്കാരെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സമമായ, എനിക്ക് ഭയങ്കര എക്കോ വരുന്നു നബീലെ, ഒരു മിനിറ്റ് ഞാൻ ആ വാക്യൊന്ന് വായിച്ചോട്ടെ, ഒറ്റ സെക്കൻഡ്. വേദക്കാരെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സമമായൊരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവീൻ. എന്തു ഈ സമമായുള്ള വാക്യത്തിൽ?
അവിടെ ഒരു സമൂഹം ഇല്ല. കാരണം അതായത് അള്ളാഹുവായ അല്ലാതെ നാം ആരാധിക്കാതെയും അവനോട് യാതന. ഇപ്പൊ നബീല് പറഞ്ഞപ്പോ ഒരു കാര്യം എടുത്തു പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം. നബീല് പറഞ്ഞപ്പോ ഒരു കാര്യമുണ്ട്, ഞാൻ എന്താ പറയാ, പ്രവാചക യേശുവിൽ യേശു യേശുവിന് അയച്ച പിതാവ് ദൈവം എന്നൊരു വാക്ക് പറഞ്ഞു. ഏത് ക്രിസ്ത്യാനി അത് അംഗീകരിച്ചിട്ടുള്ളത്? ഏത് ക്രിസ്ത്യാനി അത് അങ്ങനെ അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ടേമിൽ അംഗീകരിച്ചിട്ടുള്ളത്? ഒരു മിനിറ്റ്, അത് അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികളോട് എന്നോട് പറയാൻ പറഞ്ഞിരിക്കണത്, എന്നോട് പറയാൻ പറഞ്ഞിരിക്കുകയാണ് അത് അംഗീകരിക്കാത്ത ക്രിസ്ത്യാനിയെ. അപ്പൊ പിന്നെ എങ്ങനെ തൗഹീദ് ഇതുമായിട്ട് എങ്ങനെ തൗഹീദ് കൂട്ടി കുഴയ്ക്കാൻ പറ്റുക? അപ്പൊ പിന്നെ തൗഹീദ് ഈസ് എ ഡിഫറന്റ് തിങ്. തൗഹീദ് ഈസ് എ ഡിഫറന്റ് തിങ്. ഇതല്ലല്ലോ തൗഹീദ്. ഇനി നബീല് ഒരു മിനിറ്റ്, നബീല് ഇത്രയും പറഞ്ഞല്ലോ. ഇനിയിപ്പം ഞാൻ എന്താണ് ബാക്കിയുള്ളവര് പറയുന്നുള്ളത് കേട്ടിട്ട് വരാം. ജയ്സ് ബ്രദർ, അനി ബ്രദർ എന്തെങ്കിലും പറയാൻ വരുന്നത്? ജയ്സ് ഒറ്റ സെക്കൻഡ്, ജയ്സ് ഒരു സെക്കൻഡ്. അനി ബ്രദർ എന്താ പറയുന്നത്? അല്ല, ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിന്റെ തൗഹീദ് അല്ലേ? അതെ 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 അതെ, അത് എന്ത് വരുന്നില്ല, അത് ഒന്നാമത്തെ കാര്യമാണ്. അത് കറക്റ്റ് പോയിന്റ് ആണ് അനി ബ്രദർ പറഞ്ഞത്. അപ്പൊ ആ പോയിന്റിലാണ് സംസാരിക്കുന്നത്. ജയ്സ് ബ്രദറെ, നമുക്ക് ഇപ്പം ഇസ്ലാമിന്റെ തൗഹീദിനെ ബേസ് ചെയ്ത ചർച്ച മുന്നോട്ട് പോവാം. ബ്രദർ പറഞ്ഞ കറക്റ്റ് പോയിന്റ്, നബീല് പറഞ്ഞത് നുണയാണെന്ന് തെളിയിക്കാനായിട്ട് ഹദീസ് ഞാൻ അങ്ങ് വായിച്ചു കേൾപ്പിക്കാം. ഇവിടെ മുഹമ്മദിനോട് ചോദിക്കുകയാണ്, എന്താണ് ഒരു സഹാബി വന്നിട്ട് മുഹമ്മദിനോട് ചോദിക്കുകയാണ് എന്താണ് തൗഹീദ്? അപ്പോ ഉടനെ ആൻഡ് ആസ്ക് ദം, ഡു യു നോ വാട്ട് ഇസ് മീൻ ബൈ ബിലീവിംഗ് ഇൻ അല്ലാ അലോൺ? ദേ റിപ്ലൈ, അള്ളാഹ് ആൻഡ് ഹിസ് അപ്പോസ്റ്റൽ നോ ബെറ്റർ. അള്ളാഹുനോ അവന്റെ അപ്പോസ്റ്റൽ മാത്രമേ അറിയത്തുള്ളൂ എന്താ സത്യം എന്ന്. ദേർ അപ്പോൺ ദ പ്രോഫറ്റ് സെഡ്, ഇറ്റ് മീൻസ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ടു ടെസ്റ്റിഫൈ ദാറ്റ് നോൺ ഹാസ് ദ റൈറ്റ് ടു ബി വർഷിപ്ഡ് ബട്ട് അല്ലാഹ് ആൻഡ് മുഹമ്മദ്. ഇവിടെ ഒറ്റ വേർഡാണ്, ഒറ്റ വേർഡ്, അതിനകത്ത് യാതൊരു വെട്ടലും മാറ്റലും ഒന്നുമില്ല. ഒരേ സെന്റൻസിൽ മുഹമ്മദ് പറഞ്ഞു പോവുകയാണ്, ആൻഡ് മുഹമ്മദ് ഈസ് അല്ലാഹ്സ് മെസഞ്ചർ. ഇവിടെ എന്താണ്, ഇവിടെ നബീന് പറഞ്ഞത് അള്ളാഹു ദൈവമാണെന്ന് പറയുന്നതാണ് തൗഹീദ്, അത് വേറെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന്. നെവർ. ഇത്രയും വലിയ കല്ല് വെച്ച നോണ ഇങ്ങനെ വന്നിരുന്ന് വിളിച്ച് പറയില്ലെന്ന് നബീലെ. ഇവിടെ വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് പറയുന്നത് ടു ടെസ്റ്റിഫൈ ദാറ്റ് നോൺ ഹാസ് ദ റൈറ്റ് ടു ബി വർഷിപ്ഡ് അല്ലാ ആൻഡ് ടു മുഹമ്മദ്. ഒറ്റ സെന്റൻസ് വേണമെങ്കിൽ ആ സഹീ ബുഖാരി 53-ാമത്തെ ഹദീസ് താങ്കൾ എടുത്ത് വെച്ച് നോക്ക്. ജയ്സ് ബ്രദർ, അത് വായിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഒരൊറ്റ ഉദാഹരണം വായിക്കാം. നബീൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, നമ്മൾ നാളെ ഇന്ത്യയുടെ ക്യാപിറ്റൽ അതായത് ബാംഗ്ലൂരിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്നുള്ള നിലയിലാണ് നബീൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അത് ഒന്നാമത്തെ കാര്യം, അതൊരു ഫാക്ച്വൽ എറർ ആണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ ബാംഗ്ലൂർ അല്ല. നബീല് ഈ പറഞ്ഞ ഈ ആയത്ത് കൊണ്ടുവന്നപ്പം ഇങ്ങനെയാണ് നബീൽ ഇവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഓക്കെ, ജയ്സ് ബ്രദർ തുടർന്നുള്ളൂ. ഞാൻ പറയാൻ വന്നത് ഇവിടെ മുഹമ്മദ് വ്യക്തമായിട്ട് പറയുകയാണ്, നബീലെ ആയത്ത് ഒന്ന് വായിച്ചിട്ട് ഞാൻ നബീലേക്ക് വരുവാണ്. ആയത്തിലേക്ക് വായിച്ചിട്ട് അത് ഹദീസ് ഒന്ന് വായിച്ചിട്ട് നബീലേക്ക് ഞാൻ വരാം. ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ ഹദീസ് മുഹമ്മദ് പറയാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോടൊപ്പം മുഹമ്മദ് പ്രവാചകനാണെന്ന് വിശ്വസിക്കണം, ഇതാണ് തൗഹീദ്. മുഹമ്മദ് ഇവിടെ നബീൽ എന്താ പറയുന്നത്? അള്ളാഹു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന തൗഹീദ്. ഇങ്ങനെ മണ്ഡത്തിനും വിളിച്ചു പറഞ്ഞു, അപ്പൊ നിങ്ങളുടെ മുഹമ്മദ് കള്ളനായി. ഇവിടെ സഹീ ബുഖാരി വ്യക്തമായിട്ട് വിചരിക്കുകയാണ് ടു ടെസ്റ്റിഫൈ ദാറ്റ് നോൺ ഹാസ് ദ റൈറ്റ് ടു ബി വർഷിപ്ഡ് ബട്ട് അല്ലാഹ് ആൻഡ് മുഹമ്മദ് ഈസ് അല്ലാഹ്സ് മെസഞ്ചർ. ബട്ട് അല്ലാഹ് ആൻഡ് മുഹമ്മദ് ഈസ് അല്ലാഹ്സ് മെസഞ്ചർ ഒറ്റ വേറാണ്. അതിനകത്ത് പെട്ടെന്ന് മുറിക്കലും പീച്ചലും ചീറ്റലും ഒന്നുമില്ല നബീലെ. അവിടെ മുഹമ്മദ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പോയിന്റ് ഇതാണ്, മുഹമ്മദിൽ വിശ്വസിക്കണം എന്ന് തന്നെയാണ്, മുഹമ്മദ് പ്രവാചകനാണെന്ന് വിശ്വസിക്കണം എന്ന് തന്നെയാണ്. നബീല് പറഞ്ഞ എന്താണ്? അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന് ഏകദൈവമാണെന്ന് വിശ്വസിക്കുന്നതാണ് തൗഹീദ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ താങ്കൾ കൊണ്ടുപോവാ, അപ്പൊ മുഹമ്മദ് നുണയനാകും. മുഹമ്മദ് നുണയനായി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മുഹമ്മദ് കൊണ്ടുവന്ന ഖുറാൻ നുണയാകും. ഖുറാൻ നുണയായാൽ മുഹമ്മദിന് കൊടുത്ത ഖുറാൻ അള്ളാഹുവാണ് കൊടുത്തെന്ന് പറഞ്ഞാൽ അള്ളാഹുവും നുണയനാകും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഖുറാന്റെ കാര്യം സ്വാഹ. ഒന്നുകിൽ മുഹമ്മദ് നുണയൻ അല്ലെങ്കിൽ അള്ളാഹു നുണയൻ. ഇത് ആരാ നുണയൻ എന്ന് നബീൽ ഇനി മൈക്ക് എടുത്തു. നബീൽ എടുക്കുമ്പോ വേറെ ആരും എടുക്കല്ലേ. നബീൽ സംസാരിക്കൂ. നബീൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ടൈം വെക്കാം. ഒരു മിനിറ്റ് നബീൽ ഒരു ടൈം വെച്ച് നമുക്ക് പോകാം, കാരണം ഇതിപ്പം അങ്ങും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് അതുകൊണ്ടാണ്. ഓക്കെ, നബീൽ ഒരു 1 മിനിറ്റ് എടുത്ത് സംസാരിച്ചു. ഞാൻ വണ്ടി സർവീസിനൊക്കെ വേണ്ടി വന്നത്, ഞാൻ ഒന്ന് കൊടുത്തിട്ട് ഞാൻ വരാം.